ഒരുപാട് 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 സന്തോഷമുണ്ട്. കുറഞ്ഞ ശമ്പളമുള്ള ജോലി ചെയ്യാനൊക്കെ. പക്ഷെ അവരുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് ഏറെ വന്നത് തന്നെ. എന്താ വെച്ചാൽ അച്ഛനില്ല അവർക്ക്. അവളെ പഠിപ്പിച്ചൊരു ജോലിയാക്കിയാണ് എൻ്റെ ഒരു ജീവിത ലക്ഷ്യം ഉള്ളത്. കാര്യം ഗൾഫുകാരൊക്കെ തന്നെയാണ്. പക്ഷേ മക്കൾക്ക് നല്ലൊരു ഉടുപ്പ് വാങ്ങിക്കൊടുക്കാൻ പോലും ഗതിയില്ലാത്ത വലിയൊരു സമൂഹം ഈ പ്രവാസ ലോകത്തുണ്ട്. സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങി പേരെടുക്കുമ്പോഴും തുടർ വിദ്യാഭ്യാസത്തിന് സാമ്പത്തികം കണ്ടെത്താനാവാതെ വരുമ്പോൾ പെൺമക്കളെ ഒന്ന് കെട്ടിച്ചയക്കാൻ തിടുക്കപ്പെടുന്ന മാതാപിതാക്കൾ. ഷാർജയിലെ സ്കൂളിൽ സ്വീപ്പറായ തൃശൂരുകാരി ജിജി മുതൽ 40 വർഷമായി ദുബായിലെ കഫ്തീരിയയിൽ തൊഴിലെടുക്കുന്ന ഹുസൈൻ വരെ 25 പ്രവാസികളാണ് ഇന്ന് ദുബായിൽ ഒത്തുചേർന്നത്. മക്കളെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തിക്കാൻ വേണ്ടി മാത്രം കടൽ കടന്ന അവരിൽ പലർക്കും ഈ വനിതാ ദിനം ഒരിക്കലും മറക്കാനാവില്ല. 1500 ദിർഹംസ് തരും. അത് റൂം, ഫുഡ്, അത് കിട്ടിയത് ബാക്കി മക്കളെ പഠിപ്പിനുള്ള ഇത് അയച്ചു കൊടുക്കണം. അവരെ അവരെ പഠിപ്പിച്ച് ഒരു നല്ല സന്തോഷം തന്നെ. അതൊരു 10 രൂപ കിട്ടിയാലും സന്തോഷം. അൽഹംദുലില്ലാഹ്. വിദ്യാഭ്യാസം ലഭിക്കാത്തതിൻ്റെ പേരിൽ മാത്രം വീട്ടുവേലക്കാരിയാകേണ്ടി വന്ന ഷിമ 12 വർഷം മുൻപ് കടൽ കടക്കുമ്പോൾ ഒരു സ്വപ്നം മാത്രമേ ഈ കൊല്ലംകാരിക്കുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഗതി ഏക മകൾക്കുണ്ടാവരുത്, എത്ര കഷ്ടപ്പെട്ടാലും നല്ല വിദ്യാഭ്യാസം നൽകണം. ലക്ഷ്യത്തിലേക്കുള്ള ആ യാത്ര ഒന്നുകൂടി അടുത്തതിൻ്റെ ആഹ്ലാദം. സ്കോളർഷിപ്പ് വലിയൊരു ഉപകാരമാണ് നമുക്ക് കിട്ടിയത്. എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്കൂട്ടും ഇതിനെ. എന്താണെന്ന് വെച്ചാൽ, ഞാൻ അത്രയ്ക്കും സാമ്പത്തികമായിട്ട് പുറമോട്ടുള്ള കൂട്ടത്തിലുള്ളതായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞാൽ അവളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ആവുകയാണെങ്കിൽ അവളാകരുതെന്നുള്ള ഒരു ആഗ്രഹമേ ഉള്ളൂ. അല്ലാതെ വേറൊരു ആഗ്രഹമില്ല. UAE-ൽ കുറഞ്ഞ ശമ്പളത്തിന് തൊഴിലെടുക്കുന്ന പ്രവാസികളുടെ നാട്ടിലുള്ള പെൺമക്കൾക്ക് 25 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നൽകിയ പ്രവാസി ദമ്പതികൾ ദേ ഇവരാണ്. കണ്ണൂർ സ്വദേശികളായ നിഷാദ് ഹുസൈനും ഹസീന നിഷാദും. ഞാൻ വളർന്നു വന്നത് 4 പെൺകുട്ടികളുള്ള ഒരു വീട്ടിൽ നിന്നാണ്. അന്ന് എൻ്റെ ഉപ്പ എനിക്ക് ഇത്രയും എഡ്യൂക്കേഷൻ തന്നതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ചില പെൺകുട്ടികൾ നന്നായി പഠിക്കും, എനിക്ക് അവരുടെ പേരൻറ്റിൻ്റെ സിറ്റുവേഷൻ കൊണ്ട് അവൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഒരു ഏതൊരു പെൺകുട്ടിക്കും ആ ടൈം എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ ചില ടൈം അവരുടെ പേരൻറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ കാരണം കിട്ടിയ കോഴ്സിനായിരിക്കും അവൾ പോവുക. അവളുടെ ആഗ്രഹം വേറെ ഒന്നായിരിക്കും. അപ്പോൾ നമ്മളാ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ആ ടൈം പറ്റുമെങ്കിൽ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ആശയത്തിലേക്ക്. 3-ാമത്തെ മകൾ അൽമിറയുടെ പേരിൽ സംഘടിപ്പിച്ച സ്കോളർഷിപ്പ് ദുബായ് ദേര ക്രൗൺ പ്ലാസയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ ആ 8-വയസ്സുകാരി വിതരണം ചെയ്തു. കോവിഡ് കാലത്തും ആത്മവിശ്വാസം കൈവിടാതെ പ്രവർത്തിച്ച ഹസീനയും നിഷാദും തൊഴിൽ നഷ്ടമായി നട്ടം തിരിഞ്ഞ 5000 പേർക്ക് തങ്ങളുടെ സ്ഥാപനമായ വേൾഡ് സ്റ്റാർ ഹോൾഡിംഗ്സിൽ ജോലി നൽകിക്കൊണ്ട് നേരത്തെ പ്രവാസി സമൂഹത്തിൻ്റെ കയ്യടി നേടിയിരുന്നു. എഡിറ്റോറിയൽ ദുബായ്.